हेलो डियर स्टूडेंट्स यानी मूं दिवस गैप कुटो टीचर एंपी क्लास काो क्लास वेणमें अब सोषम तोनी क्लास वेट पढ़ी आग्रह कुटी ओके क्राश को सैटो या कुछ गैप इतना सैटा उड़े यानिवेड़े डेली वे जस्ट मनसावस्थ या वेल ओके अब फस्ट बैच अडमिशन इपड़ी कुछ अडमिशन अडमिशन एल वाली तैंस इन आडमिशन एड़कण डीटेल यावे स्क्रीन विडमिशन अंतर फिफ्टीन फस्ट बैच आरंभ फिफ्टीन शेम पत् पत् दिवस वो ट्वेंटी फिफ्त अल पत् दिवस बैच क्रियेटा सैकंड बैच तेड बैच अापर्यो आ समय अडमिशन ओके पत् दिवस कूड़ा अब पदी आदि बैच स्टार्ट नेक्स्ट पत् दिवस सैकंड बैच स्टार्ट ऑलवेज वेलकम अडमिशन एंटायरली सिलेबस कंप्लीट पैकेज प्रोवाइड सो अडमिशन विलिंग आलू फाइन अब नमुक इन कुं क्यों पढ़ा ओके यूसेज नईविश पढ़ ओर्म ईविश नाई अलग अच्छी पार्टी या वह स्क्रीन श्रद्धि as if अलग as though as if आईटर्थ प्रत्येक ओर्क इमाजिनरी सेंटेंस उपयोग संगल्पे इमाजिनेशन्स कुछ ई संभव यूस वरुदो ओके अब ई विषि अदे रूल अब या डिस्क्रिप्शन बॉक्स लिंक को ई विष ओडियो कंटो ओके രണ്ട് റൂളുകളാണ് ഇതിനെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെന്റൻസിന്റെ ഫസ്റ്റ് പാർട്ട് സെന്റൻസിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് സെന്റൻസിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റിൽ വന്നാൽ സെന്റൻസിന്റെ സെക്കൻഡ് പാർട്ട് സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റി എഴുതാം പ്രസന്റ് ടെൻസിലാണോ ഫസ്റ്റ് പാർട്ട് ഇരിക്കുന്നേ രണ്ടാമത്തെ ഭാഗം പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുക ഈ ആസ് ഇഫും ആസ് ദോയും മിഡിൽ ആയിരിക്കും ഇരിക്കുക മനസ്സിലായോ അപ്പോൾ ഫസ്റ്റ് പാർട്ട് നോക്കി സെക്കൻഡ് പാർട്ട് വിലയിരുത്തിയാൽ മതി അങ്ങനെയാണ് പിഎസ്സിക്ക് ചോദ്യം വരുന്നത് അപ്പോൾ ഫസ്റ്റ് പാർട്ട് സിമ്പിൾ പ്രസന്റ് ആണോ സെക്കൻഡ് പാർട്ട് എന്തായിരിക്കും സിമ്പിൾ പാസ്റ്റിലായിരിക്കും ഇനി ഇതിന്റെ രണ്ടാമത്തെയും അവസാനത്തെയുമായ റോൾ ഇങ്ങനെയാണ് സെന്റൻസിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിൽ വരും അങ്ങനെയാണെങ്കിൽ സെന്റൻസിന്റെ രണ്ടാമത്തെ ഭാഗം പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് വി3 ഷോർട്ട് ആയിട്ട് आदि रूल V1 आनु first part एंगिल, second part V2 आकुगा, and रेंडामत्त रूल वाइस, simple past एंदु परेंब, first part V2 इला इरिक्यम इरिक्यन्नद, and अधिन्दे second part, past perfect एंदु परेंब, had plus V3 आकुगा, had इंदे कूड V3 एंदु प्रत्तेग मोर्कुगा, इनी, उरी कार्यम, ज्ञान I wish ले परण्या दान, नम्ड़ B family verb आएट वेरेंब, confusing आएट वेरां साधत एंदा नलद, अधु ज्ञान already explain चेदु I wish ला, अधु गोंड ज्ञान इवेड़ रुपी चेदु बोर डिपिके निल्ला, अरिया तवर्क डिस्क्रिप्शन कंफ्यूसिंग मनसो डिस्क्रिप्शन बॉक्स मरकरे ओके इन इमेजिनरी सेंटेंस स्टार्टिंग परो അതുകൊണ്ട് തന്നെ ഐ വിഷിൽ നമ്മൾ പഠിച്ചൊരു കാര്യം ഇമാജിനറി സെന്റൻസിൽ ഐ വന്നാലും അല്ല സിംഗുലർ ആയ ഹിയോ ഷിയോ ഇറ്റോ പോലുള്ള സബ്ജക്റ്റുകൾ വന്നാലും പാസ്റ്റ് ടെൻസിനെ റെപ്രസെന്റ് ചെയ്യുമ്പം വാസ് അല്ല പകരം എന്തെഴുതണം വേർ എഴുതണം എന്ന് പറഞ്ഞു അത് ഇവിടെയും അപ്ലിക്കബിൾ ആണ് ഐയുടെ കൂടെ ആയിക്കോട്ടെ ഹിയോ ഷിയോ ഇറ്റോ വന്നോട്ടെ പാസ്റ്റ് ടെൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വാസിന് പകരം എന്തെഴുതുക വേർ എഴുതുക എന്നാൽ നോർമൽ സെന്റൻസുകളിൽ എല്ലാം നമ്മൾ ഐയുടെ കൂടെയും ഹിയുടെ കൂടെയും ഒക്കെ എന്താ എഴുതുക പാസ്റ്റ് ടെൻസ് ആണ് इमेजिनरी सेंटेंस मनसो रूल पास्ट प्लस वी थ्री अत्रे सिंपल एग्जांपल नोकू ഓക്കേ അടുത്ത ചോദ്യം അതിനെ തന്നെ ലിങ്ക് ചെയ്യുന്ന രണ്ടാമത്തെ ചോദ്യം ഹി സ്പോക്ക് ആസ് ഇഫ് ഹി ഡാഷ് എ ഡോക്ടർ രണ്ടിനും കൂടെ കോമൺ ആയിട്ടാണ് ഞാൻ ഓപ്ഷൻ തന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലെ വെർബ് ഒന്ന് ശ്രദ്ധിക്കൂ ഫസ്റ്റ് പാർട്ടിലെ ഹി സ്പീക്സ് സ്പീക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റിലെ വെർബ് ആണ് സോ സെക്കൻഡ് പാർട്ട് എന്താക്കണം വാസ് വേർ ഹാസ് ബീൻ ഹാഡ് ബീൻ എന്നെല്ലാം ഓപ്ഷനിൽ ഉണ്ട് വാസ് പറ്റാത്തത് കൊണ്ട് വി ടു അവിടെ ആരാ ഉള്ളത് വേർ അപ്പൊ ഹി സ്പീക്സ് ആസ് ഇഫ് ഹി വേർ എ ഡോക്ടർ അവൻ ഡോക്ടർ എന്ന പോലെ സംസാരിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്
ഇനി രണ്ടാമത്തെ ചോദ്യമാണെങ്കിലോ ഹി സ്പോക്ക് സ്പോക്ക് വി ടു ആണ് വി ടു വന്നാൽ എന്ത് വേണം ഹാഡ് പ്ലസ് വി ത്രീ പാസ്റ്റ് പെർഫെക്റ്റ് ഹാസ് വി ത്രീ അല്ല അത് പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും ഇവിടെ ഹാഡ് പ്ലസ് വി ത്രീ അപ്പൊ ഹാഡ് ബീൻ ഹി സ്പോക്ക് ആസ് ഇഫ് ഹി ഹാഡ് ബീൻ എ ഡോക്ടർ മനസ്സിലായല്ലോ ഇനി ആസ് ദോന്റെ ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട് എന്താണത് നോക്കൂ ഹി ലുക്സ് As though he dashed for days. He looks as though he dashed for days. Looks എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ് സോ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഒരു പാസ്റ്റ് വെർബ് കണ്ടുപിടിച്ചാൽ മതി രണ്ടാമത്തെ പാർട്ട് ഫില്ല് ചെയ്യാൻ ഏതാണ് പാസ്റ്റ് വെർബ് ഡിഡ് നോട്ട് ഉണ്ട് ഡസ് നോട്ട് ഉണ്ട് ഹാസ് നോട്ട് സ്ലെപ്റ്റ് ഉണ്ട് ഏതാ വരിക വി ടു ആയിട്ട് വരുമ്പം ഡിഡ് നോട്ട് സ്ലീപ് അപ്പോ ഹി ലുക്സ് ആസ് ഇഫ് ഹി ഡിഡ് നോട്ട് സ്ലീപ് ഫോർ ഡേയ്സ് എന്ന് ഡിഡ് എഴുതിയപ്പോ പാസ്റ്റ് ടെൻസിലോട്ട് അത് മാറി ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹി ലുക്ഡ് ആസ് ദോ ലുക്ഡ് എന്ന വി ടു എഴുതിയപ്പം ഞാൻ എന്ത് എഴുതിയേ ഹി ഹാഡ് നോട്ട് സ്ലെപ്റ്റ് ഹാഡ് പ്ലസ് വി ത്രീ അല്ലേ വേണ്ടേ അപ്പൊ ഹാഡ് നോട്ട് സ്ലെപ്റ്റ് ഹാസ് നോട്ട് എഴുതരുത് ഹാഡ് നോട്ട് സ്ലെപ്റ്റ് മനസ്സിലായല്ലോ ആസ് ഇഫും ആസ് ദോന്റെ രണ്ട് എക്സാമ്പിൾസ് കൂടുതൽ എക്സാമ്പിളുകൾ നമ്മൾ എക്സാം ചെയ്യുമ്പോൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന വിശ്വാസത്തോടെ ഐ വിഷ് കൂടെ ഒന്ന് കണ്ടേക്കണേ ഓക്കെ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ പോണത് കേട്ടോ നമ്മള് കുറച്ച് ദിവസമായിട്ട് ക്ലാസ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിരക്കിനിടയിൽ എനിക്ക് ഡെയിലി വരാൻ പറ്റിയെന്ന് വരില്ല തിരക്ക് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി വരുന്നതായിരിക്കും ഒന്ന് സെറ്റ് ആവുന്നവരെ കുറച്ച് ഗ്യാപ്പ് ഇടയിലിടയിൽ ഞാൻ വന്നിട്ട് പോവേ അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു എക്സാം തരാൻ പോവുകയാണ് മീൻസ് നമ്മളിപ്പോൾ എല്ലാവരും എൽ ഡി ഫോക്കസ് ചെയ്തിട്ടാണല്ലോ കൂടുതൽ കുട്ടികളും പഠിക്കുന്നത് അപ്പം ഒരു 17th എന്ന് പറയുമ്പോൾ ഐ തിങ്ക് പ്രോബബ്ലി അതൊരു വെനസ്ഡേ ആയിരിക്കും ഓക്കെ 17th ജൂൺ 17th ഞാനൊരു എൽ ഡി ക്ലർക്കിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം ഇടുന്നുണ്ട് ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ പറയില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് വരും അപ്പോൾ അത് ഞാൻ പറയില്ല എൽ ഡി ഏതെങ്കിലും ഒരു എൽ ഡി എക്സാമിന് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കൊണ്ടുവന്നിട്ട് അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ടോപ്പിക്കുന്നുമാണ് ചോദ്യം ഉണ്ടാവുക അല്ലേ അപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ ഇപ്പോൾ ഒരു 55 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് കാണാം പിന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ഒന്ന് മെമ്മറൈസ് പിന്നീട് ഒന്ന് റീതിങ്ക് ചെയ്തെടുക്കൂ ഓക്കെ എല്ലാം പഠിച്ചു വെക്കൂ എൽ ഡിക്ക് വരുന്ന സിലബസ് വൈസ് എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിക്കൂ അപ്പൊ 17th ഏതെങ്കിലും ഒരു എൽ ഡി ക്ലർക്കിന്റെ മോഡൽ എക്സാം ഞാൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും എഴുതാൻ മറക്കരുത് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം എല്ലാ ടോപ്പിക്കുകളും ഉണ്ടാവും കേട്ടോ അപ്പൊ നമ്മൾ വരും ക്ലാസ്സുകളിലായിട്ട് ഓരോന്നോരോന്നായിട്ട് തീർക്കാം ഫൈൻ ഓക്കെ അപ്പൊ അഡ്മിഷൻ ക്രാഷ് കോഴ്സിൽ എടുക്കാനുള്ളവർ വിളിക്കാൻ മറക്കരുത് പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വൊക്കാബുലറി തന്നിട്ട് പോയി അല്ലെ ഞാൻ 3 ദിവസം മുമ്പ് വരുമ്പോൾ കളക്റ്റീവ് നൗൺസുകൾ ഓക്കെ നോക്കാം എന്തൊക്കെയാണ് തന്നത് ആൽബത്തിന്റെ കളക്റ്റീവ് നൗൺ ആൽബം അല്ലെങ്കിൽ എ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ് സോറി ആൽബം അല്ല സ്റ്റാമ്പ്സ് സ്റ്റാമ്പ്സിന്റെ കളക്റ്റീവ് നൗൺ ആൽബം അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ് എന്നാണ് നെക്സ്റ്റ് വൺ ട്രീസ് ആണെങ്കിൽ ഫോറസ്റ്റ് ഓഫ് ട്രീസ് പിന്നെ ഏതാ ഡോഗിന്റെ പാക്സ് ഓഫ് ഡോഗ്സ് പാക്ക് ഓഫ് ഡോഗ്സ് നെക്സ്റ്റ് വൺ പോലീസ് ആണെങ്കിൽ പോസ് ഓഫ് പോലീസ് എന്നും ബുക്ക് ആണെങ്കിൽ ലൈബ്രറി ഓഫ് ബുക്സ് എന്നും ആണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ആൽബം അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ് ഫോറസ്റ്റ് ഓഫ് ട്രീസ് പാക്ക് ഓഫ് ഡോഗ്സ് പോസ് ഓഫ് പോലീസ് ലൈബ്രറി ഓഫ് ബുക്സ് ശരത്ചന്ദ്രന്റെ കമന്റ് ഞാൻ ഫസ്റ്റ് വൺ പിൻ ചെയ്ത് വെച്ചിരുന്നു അതിൽ ഒന്നിൽ കൂടുതൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനും കുട്ടി കൊടുത്തിട്ടുണ്ട് അതൊന്നുകൂടെ എല്ലാവരും കണ്ടേക്കുക ഇന്നത്തെ കളക്റ്റീവ് നൗൺ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എഴുതിയെടുക്കാൻ മറക്കരുത് അപ്പൊ ആൻസേഴ്സ് അയച്ചത് ആദ്യ ആരാ അക്ഷയ ചെർപ്പളശ്ശേരി അക്ഷയ ആണ് ഫസ്റ്റ് ആൻസർ അയച്ചത് പുതിയ കുട്ടി അതൊന്നു കേട്ടോ അക്ഷയ ചെർപ്പളശ്ശേരി പിന്നെ ത്വാഹ കണ്ണൂര് സഞ്ജു സുരേന്ദ്രൻ പെരുവേമ്പ് ശരത്ചന്ദ്രൻ കരുനാഗപ്പള്ളി ശ്രീജിൻ വയനാട് രേവതി ഷൊർണൂർ വിഷ്ണു നെടുമങ്ങാട് ഐശ്വര്യ കണ്ണാടി സഞ്ജയ് ആലപ്പുഴ വൈശാഖ് മയന്നൂർ സുവാസിനി കാസർഗോഡ് ഷീല കൊല്ലം അർച്ചന കൊല്ലം രഘുനാഥൻ ചിറ്റൂർ രഘുനാഥനും ഫസ്റ്റാ കമന്റ് ചെയ്യുന്നത് പ്രിയ കുമാർ പ്ലേസ് മെൻഷൻ ചെയ്തിട്ടില്ല ഓക്കെ അപ്പൊ ഇത്രയും പേരാണ് ആൻസേഴ്സ് കമന്റ് ചെയ്തത് ഇന്നത്തെ കളക്റ്റീവ് നൗൺസിനുള്ള ആൻസേഴ്സും വേഗം കമന്റ് ചെയ്തോളൂ 17th എക്സാം ഉണ്ട് എൽ ഡി ക്ലർക്ക് മോഡൽ എക്സാം മറക്കരുത് ഓക്കെ അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ